हाय फ्रेंड्स जेनीस ब्लॉग कूटे स्वागत अब इन पाइनएप्पल रुपी ना टेस्टी आईटा पाइनएप्पल पुडिंग अदोपमें पाइनएप्पल ज्यूस नमुक नोक अब इपड़ी निदान चानल का सब्सक्राइब कूड़े वरिद्ध बेलन इनेबिन्न मरकल ऑप्शन अब नमुक वीडियो ई तैयार ज्यूस वे पाइनएप्पल मत या अब आदमी क्लीन अब या रु सैस पाइनएप्पल कट्व ना मिक्सी अड़च ज्यूस नल्कान अद कुछ वलिपति या कट्टी चुदाय कट्टी नाम विचान इत नाम गार्णिशिंग ना ज्यूस तैयार वेडियां इतना विड़क अब आदमें नमुक ई पाइनएप्पल विच अब यान पान वच्चु अब अल्प नाम आदमें विन पाइनएप्पल नमुक इट अब इनको ऑलरेडी कुछ ज्यूस वन या कटे ना पड़ता और पाइनएप्पल अमुक इट अब ई पाइनएप्पल इन वेंद वरण अदोपमे इनको वेल नाईट वटी वर यानि और अंज टेबिस्पू पंचसार चेत ना पाइनएप्पल मधुरे अुसरी नमुक पंचसार चेत यानि और अंज टेबिस्पून पंचसार चेत अब पाइनएप्पल वेगण नाम वेलो ऑलरेडी इन पाइनएप्पल ज्यूस नम्बे पंचसार मेल्टावको नम्बे पाइनएप्पल नमुक विच अब वेंद कीट अब नम्बे पाइनएप्पल वेल नाईट वटि वन आदमें नाम या स्पून इलाको नॉन स्टिकि पात्र नमक इलाकीट मैं उड़ू इन इनको नमुक पाइनएप्पल कलर कुछ कुणी नमुक लेश मजल पड़ी चेरत यानि चेरत इन ना मजलु इचि पड़प कुण पाइनएप्पल एड़क अमुक कलर वे मजल पड़ी चेरत टेस्ट व्यतु या ऑलरेडी चेरती अब इंटे ऑलरेडी ज्यूस मच्छे ना बंद कटी नमुक ती ऑफ नमुक मे तुट नमुक उपयोगानको अब इन नमुक बाकी क्यों इन नमुक आवश्यक चाइना ग्रास यानि और पत् ग्रामि चाइना ग्रासी और पाकट जेल वे ना पा वेबू नमुक चाइना ग्रास आवश्यु इतर पत् ग्राम अब या वोचें अब इन नमुक मिल्क शरीक या अर लिट पालन इंवे उपयोग अब या पाले वच्ची ती कट अब ई पालिनावश्य मधुर चेरत यानि आदमें और अर कप पंचसार चेत मधुर इलामे अडीषल चेरत अब नमुक नाईट तिच कहे मधुर अडीषल चेरत इन अर कप पंचसार चेत नम्बे पा तिच अब ई तेच पाले और टीसपू वानिल एसनसू नमुक चेरत इन नमुक एड़वच चाइना ग्रास और अंज ग्राम नमुक आ वो पिंज नमुक ई पाले चेरत अलग सपरेट नाम मेल्ट पाले चेरता म अब ना मिल्क रेडी आईटे ती ऑफ इन ना चूड़ों मारियन शेष नमक बौल्ले अब इत बौल्ले मुंबे नमच अलग नमें
ചൈന ഗ്രാസ് എവിടെയെങ്കിലും മെൽറ്റ് ചെയ്യുക അതോ വല്ലതും കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ കട്ട അങ്ങ് മാറി കിട്ടാൻ വേണ്ടിയാണ്. ഇത് ഒഴിച്ചു കൊടുക്കുന്ന എയർ ബൗൾസ് ആണ്, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വിട്ടു കൊടുക്കാം. അല്ലെങ്കിൽ ഇത് സെറ്റായി കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആ ബൗൾസ് അവിടെ കാണും. അപ്പോൾ ആ ബൗൾസൊക്കെ നമുക്കൊന്ന് ഒടിച്ചു വിടാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇനി നമ്മൾ ആ വലിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ നമുക്കൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. അതിനുവേണ്ടി നമ്മൾ മിക്സിയുടെ ജ്യൂസറിലേക്ക് ആ വലിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ജ്യൂസിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നാലേ ഈ പൈനാപ്പിൾ നല്ലതായിട്ടൊന്ന് അരഞ്ഞു കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. ജ്യൂസ് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ജെല്ലാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് കുറുകി വരാനൊക്കെ ഉണ്ട്, കുറച്ച് തവണയെടുക്കും. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഒന്ന് ജെല്ലാകുന്ന സമയം കൊണ്ട് ഇതിൽ ചേർക്കാനുള്ള ചൈന ഗ്രാസ് സപ്പറേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വേറൊരു സോസ് പാനിലേക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട്. മറ്റേ അടുപ്പിലോട്ട് ഇതും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിരസം കൂടുതലുള്ള പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടി വരും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൈനാപ്പിൾ എസൻസ് ആണ്. 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിനകത്ത് വെള്ളം ഒഴിച്ചാണ് ഇത് ജ്യൂസ് ആക്കിയത് കൊണ്ട് കുറച്ച് വെള്ളം പറ്റിയെടുക്കാൻ കുറച്ച് താമസം എടുക്കും. അതുവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മെൽറ്റ് ആയിട്ടുള്ള ചൈന ഗ്രാസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചേർക്കുന്നുണ്ട്, ഒന്ന് അരിച്ച് ചേർക്കുന്നുണ്ട്. ഇനി കട്ട വെല്ലം ഉണ്ടെങ്കിൽ അങ്ങ് പോകാൻ വേണ്ടിയാണ്. ഈ ചൈന ഗ്രാസ് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിന് പകരമായിട്ട് കോൺഫ്ലവർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് തണുത്തതിന് ശേഷം വേണം അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ ആദ്യമേ മിൽക്ക് ഒരു ലെയർ ഒഴിച്ചു വെച്ചല്ലോ, അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണിത്. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഒന്ന് സെറ്റായിട്ടുണ്ട്. നമുക്കിതും കുറച്ച് തണുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഒഴിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് അരിച്ചെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ആ പിശടൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിളിൻ്റെ ഒരു മാതിരി മുള്ളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ജ്യൂസ് അടിക്കുമ്പോഴൊക്കെ അതിനകത്ത് കയറും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നന്നായിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ വിളയിച്ചെടുത്ത പൈനാപ്പിൾ ഉണ്ടല്ലോ, ആദ്യമേ നമ്മൾ ചെയ്ത് വെച്ച അതും തണുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. 3 മണിക്കൂറിനുള്ളിൽ നമുക്കിത് സെറ്റായി കിട്ടും. പക്ഷേ ഞാനിതൊരു ഓവർ നൈറ്റ് വെക്കുന്നുണ്ട്, അതിനുശേഷം നമുക്കെടുക്കാം. അപ്പോൾ അതവിടെ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന വിളയിച്ച പൈനാപ്പിൾ ഉണ്ടല്ലോ, അപ്പോൾ ഇനി ഇത് വെച്ച് നമുക്കൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജ്യൂസറിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പാല് കാച്ചിയതിന് ശേഷം തണുപ്പിച്ചെടുത്തിരിക്കുന്ന പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പഞ്ചസാര ഇട്ടാണ് നമ്മൾ പൈനാപ്പിൾ വിളയിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. ഇതേപടി നമുക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് മാറ്റിക്കൊടുക്കാം. ആവശ്യമെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്കൊരു 4 ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ പുഡിങ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
വേറൊരു വീഡിയോയുമായി കാണും വരെ.